സാറങ്ങോട്ടാ രാവിലെ ആടിനെ തിറ്റാമ്പോ അപ്പോ ഇന്ന് സ്കൂളിൽ പോണ്ടേ ഞായറാഴ്ചയോ ഞായറാഴ്ച ഞങ്ങൾക്ക് സ്കൂൾ ഇല്ല ഓ ഇന്ന് ഞായറാഴ്ചയാണല്ലേ ഞാൻ ഒരു മണ്ടൻ തന്നെ ഇന്ന് ഓഫീസിലെ ദിവസമാണെന്ന് കരുതി പോവാൻ റെഡി ആയിരുന്നു ഞാൻ പോട്ടെ വിരോധമില്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോവാം വേണ്ട എന്റെ കൊട്ടാരം കണ്ടല്ലോ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഇതിനെ വരാം വീട്ടുകാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് എസ്റ്റേറ്റിൽ അച്ഛൻ ഉണ്ടാക്കിയതാണ് അച്ഛനുള്ളപ്പോ അച്ഛൻ തന്നെ നോക്കിയെടുക്കണം സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം ഓ നീ ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നടന്നു കുടുംബത്തിന്റെ നിലയും വിലയും നോക്കാതെ നാളെ തന്നെ പോണം പോയി കുളിച്ചു വല്ലതും കഴി ശരി അച്ഛ പിന്നെ എനിക്ക് എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം നാളെ രാത്രി ഞാൻ മടങ്ങി വരും നീ പോകുമ്പോൾ പണം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിനെ പറ്റി നീ വല്ലതും ആലോചിച്ചു ആലോചിച്ചു എന്നൊക്കെ എന്ത് തീരുമാനിച്ചു ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല തീരുമാനിച്ചു എന്റെ കയ്യ നീ തള്ളി പഠിക്കും കേട്ടോ അച്ഛൻ ഓരോ ആലോചനമാരെ ഓടി നടക്കുക നിന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാലേ നീ പറയുന്ന പോലെ അനുസരിക്കുന്നു അമ്മയുടെ മണ്ടത്തരയെ പറയുന്ന നിങ്ങളെക്കാൾ വലുതാണോ എനിക്ക് കെട്ടാൻ പോകുന്ന പെണ്ണ് വേണ്ട 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 ഒഴിഞ്ഞു മാറാനൊന്നും എന്റെ മുഖം ശ്രമിക്കണ്ട ദേ ഇനി കൊള്ളാവുന്ന ഏതെങ്കിലും ആലോചന വന്നാ ഉടനെ ഞങ്ങളത് ഉറപ്പിക്കും എന്നിട്ട് നിങ്ങളുടെ എന്നെ കെട്ടും നിന്നോട് തർക്കിക്കാൻ വന്ന എന്നെ വേണം പറയാൻ എടാ ആ പോകുന്ന കുട്ടി മേലെ നീയുടെ ഒരു ആലോചന കൊണ്ട് വന്നിട്ടുണ്ട് പെണ്ണ് എന്നെ കാര്യ ഒറ്റ മോളേ ഉള്ളൂ 100 പവൻ ഉരുപ്പടി ഒരു വലിയ എസ്റ്റേറ്റും പെണ്ണിന്റെ ഇവർക്ക് എഴുതി തരും ഇതാണ് എനിക്ക് പിടിക്കാത്തത് നിങ്ങൾക്ക് സ്വത്താണ് ആവശ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് എന്നിട്ട് കണ്ട അലവരാതി പെണ്ണിനെയും കൊണ്ട് നീ ഇങ്ങ് വാ പെണ്ണ് നന്നായാ മതിയല്ലോ ആളെ സെലക്ട് ചെയ്ത ശേഷം ഞാൻ അറിയിക്കാം തൽക്കാലം ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ എന്നെയോ എന്തിന് വരൂ പറയാം എന്താ എന്റെ മുറി വരാൻ പേടിയുണ്ടോ
ഇരിക്കൂ. വേണ്ട, ഞാൻ നിന്നോളാം. ഓക്കേ. ആ ഗീതയ്ക്ക് എന്നെ പറ്റി എന്തെല്ലാം അറിയാം? ബാങ്കിൽ ജോലിയുണ്ട്, മോട്ടോർ ബൈക്ക് ഓടിക്കും, മൗത്ത് ഓർഗൻ വായിക്കും, പിന്നെ കുറെ തമാശകളൊക്കെ പറയും. ഇതൊക്കെ തന്നെയല്ലേ? എന്നാ കേട്ടോളൂ, എനിക്കൊരു വീടുണ്ട്, ജീവിക്കാൻ വേണ്ടതിലധികം സ്വത്തുണ്ട്, സ്നേഹസമ്പന്നരായ അച്ഛനും അമ്മയുണ്ട്. എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കുന്നാ മതി എന്നും പറഞ്ഞ് അമ്മ എപ്പോഴും വഴക്കാണ്. ബട്ട് ഐ ഡോണ്ട് കെയർ. എനിക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് വേണം ജീവിക്കാൻ. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? അറിയാൻ. അമ്മാവൻ എന്നെ അന്വേഷിക്കും, ഞാൻ പോട്ടെ. ആ കാര്യം പറഞ്ഞില്ലല്ലോ, എന്റെ അച്ഛൻ്റെ ഒരു കത്ത് വന്നിട്ടുണ്ട്, എനിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ടത്രേ. ഏതോ വലിയ വീട്ടിലെ പെണ്ണാണ്, പക്ഷെ എന്ത് ചെയ്യാം, എനിക്കിഷ്ടം ചെറിയ വീട്ടിലെ പെണ്ണിനെയാണ്. ഈ ഗ്രാമം എന്നെ വളരെയേറെ ആകർഷിച്ചു, ഈ പെൺകുട്ടിയും. ഞാൻ എനിക്ക് എല്ലാം എനിക്കറിയാം, എല്ലാം. വാസു, നീ പണിക്ക് വരുന്നില്ലേ? എല്ലാരും പോയല്ലോ. സമ്മേളനം രാസകേളി